മലയാള സിനിമയിലെ അതുല്യ പ്രതിഭയായ ജഗതി ശ്രീകുമാറിനെ ഈ വേദി ആദരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ദീർഘകാല ചലച്ചിത്ര ജീവിതത്തെ പുരസ്കരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഈ ആദരവ് കൈരളി ടി വി, മലയാളം കമ്മ്യൂണിക്കേഷൻസ് നിങ്ങളുടെ മുമ്പിൽ വെച്ച് സമർപ്പിക്കുന്നു. നിങ്ങളൊക്കെ ജഗതി ശ്രീകുമാറിൻ്റെ സിനിമ കണ്ട് ചിരിച്ചവരാണ്. ഞാനും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സിനിമ കണ്ട് ചിരിച്ച ഒരാളാണ്. കാലങ്ങൾക്ക് ശേഷം ഞങ്ങളൊരുമിച്ച് പല സിനിമകളിലും അഭിനയിച്ചു. എനിക്ക് അദ്ദേഹത്തെപ്പറ്റി കൂടുതലായി പറയുക എന്ന് പറഞ്ഞാൽ, സെറ്റിൽ നിന്നും മറ്റൊരു സെറ്റിലേക്ക് ഓടിപ്പോകുന്ന ഒരാളായിരുന്നു അദ്ദേഹം. പലപ്പോഴും പറയും, ജഗതി ശ്രീകുമാർ വരാത്തതുകൊണ്ട് ഷൂട്ടിംഗ് നേരം വൈകി, ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ പറയാറുണ്ട്. അതിൻ്റെ കാരണം മുഴുവനും ഇന്ന് ജഗതി ശ്രീകുമാർ സുഖമില്ലാതെ ഇരിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തെ പുകഴ്ത്തി പറയുന്നതല്ല. ഈ നിർമ്മാതാക്കളും അതിൻ്റെ സംവിധായകരും അവർ പറയും, ഒരു 15 ദിവസം വേണം. ഇദ്ദേഹം പറയും, എൻ്റെ കയ്യിലില്ല, എന്നാൽ ഒരു 10 ദിവസം, അവസാനം 5 ദിവസമെങ്കിലും വരണം, ആ നിങ്ങൾക്ക് സൗകര്യമുള്ളപ്പോൾ വന്നാൽ മതി. അതുകൊണ്ടാണ് അന്ന് പല സിനിമകളിലും അദ്ദേഹത്തിന് ചെറിയ ചെറിയ റോളുകൾ വരെ അദ്ദേഹത്തിന് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഒരു വലിയൊരു കാര്യം നിങ്ങൾക്കറിയാം, കാബൂളിവാല എന്ന് പറയുന്ന സിനിമയിൽ അതിൽ അഭിനയിക്കാൻ വേണ്ടി അതിൻ്റെ സംവിധായകർ സിദ്ദിഖും ലാലും, ഖന്നാസും കടലാസും, ആ റോൾ വളരെ നല്ലതാണ്. ഖന്നാസ് എന്ന് പറയുന്ന കഥാപാത്രം ഇന്നസെൻ്റ് ചെയ്യണം, കടലാസ് എന്ന് പറയുന്ന കഥാപാത്രം ജഗതി ശ്രീകുമാർ ചെയ്യണം. ഇപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ ചോദിച്ചില്ലേ, ഓ അദ്ദേഹം പറഞ്ഞു, അതിൻ്റെ ഇടയിൽ, ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ ഞാനൊന്ന് ദുബായിലേക്ക് പോകും, പിന്നെ വരാൻ സമയം വൈകും. അവർക്ക് ഭയങ്കര പേടിയായി. അതിനുശേഷം അത് ഉറപ്പിക്കുന്നത്, കടലാസ് എന്ന് പറയുന്ന ആ റോള് അദ്ദേഹം അഭിനയിക്കാനായിട്ട് സമ്മതിക്കുന്നത് ഞാൻ വിളിച്ചിട്ടാണ്. ഞാനാണ് അമ്പിളിയെ വിളിച്ച്, അമ്പിളി എന്ന് ഞങ്ങൾ സാധാരണ വിളിക്കുന്ന പേരാണ്, ഞാൻ വിളിച്ച് പറഞ്ഞു, അമ്പിളി നല്ല റോളാണ്, നമ്മൾക്ക് രണ്ട് പേർക്കും കൂടി ഒരു കളി കളിക്കാം, അമ്പിളി വരണം. അമ്പിളി പിന്നെ ഒന്നും ആലോചിച്ചില്ല, വേറെ ഏതൊക്കെയോ പടങ്ങൾ അദ്ദേഹം ക്യാൻസൽ ചെയ്തു, എറണാകുളത്ത് ആ സിനിമയിൽ എൻ്റെ കൂടെ അഭിനയിച്ചു. കാലത്ത് വരുമ്പോൾ ഒരു ട്രൗസറും ഒരു ചെറിയ ഷർട്ടും, നിങ്ങൾക്കറിയാം അതിലെ ആ വേഷം എന്താണെന്നുള്ള, ആ സർക്കസ് കൂടാരത്തിൽ. അങ്ങനെയാണ് ആ സിനിമ പൂർത്തിയായത്. സിനിമ പൂർത്തിയായി കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായി, എത്രയോ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്, ഇതെത്രയോ നന്നായിരിക്കുന്നു. ഇന്നും ആ സിനിമ കാണുമ്പോൾ എനിക്കും അതുപോലെ തന്നെ നിങ്ങൾക്കും ഒരു പ്രത്യേക അനുഭൂതിയാണ് ഉള്ളത്. നിങ്ങൾ മനസ്സിലാക്കണം, സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി വരുമ്പോൾ ഇത്രയും ആത്മാർത്ഥമായി, ഞാനൊന്നും അങ്ങനെയല്ല, സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഇതൊന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതി എന്നുള്ളതാണ്. പക്ഷേ ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അതിൽ വളരെ ആത്മാർത്ഥതയുണ്ടായിരുന്നു. അദ്ദേഹം ചെയ്യുന്ന റോള്, അദ്ദേഹം ഡയലോഗുകൾ പഠിക്കുക, ഞാനൊക്കെ ഡയലോഗ് പഠിക്കാൻ ഭയങ്കര മടിയനാണ്, ആ നേരം വേറെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കും, ആ ഡയലോഗ് പഠിക്കുക, ഇതൊക്കെ അദ്ദേഹം ചെയ്തിരുന്ന ഒരാളാണ്. അങ്ങനെ വളരെ മലയാള സിനിമയിൽ ഇത്രയും പ്രാഗൽഭ്യം ഇത് ചെയ്തിട്ടുള്ള ആ നടൻ ഒരു ദിവസം കൊണ്ട് സിനിമയിലില്ലാതായി എന്നുള്ളതാണ്. ഞാനും വിചാരിച്ചു, എന്താണിതൊക്കെ, ദൈവം എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. കുറച്ച് നാടുകൾ കഴിഞ്ഞപ്പോൾ ഞാൻ ഇദ്ദേഹത്തിന് സുഖമില്ലാതെ, ഇദ്ദേഹം കാലിക്കട്ട് ഹോസ്പിറ്റലിലുള്ളപ്പോൾ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും അവരൊക്കെ അവിടെയുണ്ട് ഹോസ്പിറ്റലിൽ, മക്കളൊക്കെ ഉണ്ട്. അന്ന് ഞാൻ അവിടെ ചെന്ന് കണ്ടു. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കും ക്യാൻസർ എന്ന് പറയുന്നൊരു രോഗം വന്നു. ആ രോഗം കുറച്ചു കാലം കൊണ്ട് മാറി. ഞാൻ അപ്പോഴും സംശയിച്ചു എന്താണ്, പിന്നെയും എനിക്ക് വന്നു. പക്ഷേ ഞാനും ആ അസുഖമൊക്കെ മാറി വീണ്ടും സിനിമകളിൽ അഭിനയിക്കുന്നു. ഇപ്പം ഞാനും മമ്മൂട്ടിയും കൂടെ ഒരു സിനിമയിൽ അഭിനയിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിപ്പോൾ ഇവിടെ വരുന്നത്. എൻ്റെ മനസ്സിലുള്ളത് വേറെ ഒന്നുമല്ല, ഈ കസേരയിൽ നിന്നും ഒരു ദിവസം അദ്ദേഹം എഴുന്നേൽക്കണം. അങ്ങനെ എഴുന്നേറ്റ് വന്നതിന് ശേഷം ഇന്നും സിദ്ദിഖ് ലാല് മനസ്സിൽ പറയാറുണ്ട്, കാബൂളിവാലയുടെ രണ്ടാം ഭാഗം എടുക്കണമെന്ന്. അങ്ങനെ ഒരു കന്നാസും കടലാസും കൂടെ അഭിനയിച്ചാൽ എൻ്റെ ജീവിതം കൂടിയും ഒരു സന്തോഷമായിട്ടുള്ള ദിവസമായിട്ട് മാറുകയാണ്.
തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. അത് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ഇപ്പം എന്നെ നിങ്ങൾക്കറിയാം, എൻ്റെ കാര്യവും ഇതൊക്കെ തന്നെയാണ്. എന്നിരുന്നാലും നമ്മളൊക്കെ ജഗതി ശ്രീകുമാർ ഇവിടെ പറയുന്നതും ഈ സിനിമയൊക്കെ ഇവിടെ കാണിക്കുമ്പോഴൊക്കെ അവിടെ ഇരുന്ന് അത് മുഴുവനും ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഞാൻ ഈ അടുത്ത കാലത്ത് വരെ ഒന്ന് രണ്ട് മാസം മുമ്പ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിരുന്നു. ചെന്ന വഴിക്ക് അദ്ദേഹം കൈ പിടിച്ചു എൻ്റെ. അദ്ദേഹത്തിന് മനസ്സിലാവുന്നുണ്ട് കാര്യങ്ങളൊക്കെ. പക്ഷേ ഇവിടെ എനിക്ക് പറയാനുള്ളത് പോലെ തന്നെ കൈരളിയോട് ചെയ്ത ഒരു പുണ്യം ഒരുപാട്. ഒറ്റ കാര്യം പറയാം, ഞാനൊരു വലിയ ആക്സിഡൻ്റായി തിരുവനന്തപുരം ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ അന്ന് എൻ്റെ ബ്രെയിൻ ഫ്ലൂയിഡൊക്കെ കുറേ നഷ്ടപ്പെട്ട് എനിക്ക് ഓർമ്മശക്തിയൊക്കെ പോയി. ആ സമയത്ത് എഴുന്നേറ്റിരിക്കാൻ പോലും വയ്യ. 10-15 ദിവസം കഴിഞ്ഞപ്പോൾ പത്മരാജൻ എന്ന് പറയുന്ന സംവിധായകൻ എൻ്റെ അടുക്ക വന്ന് പറഞ്ഞു, ഇന്നസെൻറ്റ് പെട്ടെന്ന് എഴുന്നേൽക്കണം, എഴുന്നേറ്റിന് ശേഷം നമുക്കൊരു പടം ചെയ്യണം, അസലായിട്ടൊരു പടം ചെയ്യണം എന്ന് പറഞ്ഞ് പത്മരാജൻ എന്ന് പറയുന്ന സംവിധായകൻ ആ റൂമിൽ നിന്നും പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ഇതുവരെ 10-15 ദിവസമായിട്ട് എഴുന്നേറ്റിരുന്നിട്ടില്ല. ഞാൻ എഴുന്നേറ്റിരുന്ന് പറഞ്ഞു, എനിക്ക് കഞ്ഞി വേണം എന്ന് പറഞ്ഞതുപോലെ തീർച്ചയായിട്ടും അതൊരു മരുന്നാണ് എന്നതുപോലെ ഇന്ന് കൈരളി ഒരു വലിയ മരുന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആ വീട്ടിലിരുന്ന് ഈ ടി വിയിൽ നോക്കി തൻ്റെ പഴയ പടങ്ങൾ കാണാൻ വല്ലപ്പോഴും ഒരിക്കൽ കൂടെയുള്ളവർ തന്നെ കാണാൻ വേണ്ടി വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ഭാഗത്ത് ഈ പറഞ്ഞതുപോലത്തെ ഒരു മഹാസാഗരം പോലെ അതിങ്ങനെ ഇത് ചെയ്യുകയാണ്. ഇന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഗൾഫിൽ വന്നിട്ടുണ്ട്. ഒരു മാസം ഞങ്ങളൊരുമിച്ച് അമേരിക്കയിൽ തിമിർത്താടിയിട്ടുള്ള ആൾക്കാരാണ്. അതും കന്നാസും കടലാസും എന്ന് പറയുന്നൊരു പ്രോഗ്രാമായിരുന്നു. ആ പ്രോഗ്രാമിൽ കന്നാസും കടലാസുമുള്ള ആദ്യത്തെ ഒരു സീൻ ഞങ്ങൾ ആ സ്റ്റേജിൽ അമേരിക്കയിൽ പല സ്ഥലങ്ങളിലും ചെയ്തിരുന്നു. അപ്പോൾ എന്തായാലും ഒരു ഡോക്ടർ ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് എൻ്റെ അപ്പുറത്ത് ഒരു വലിയ മരുന്നാണ് കൈരളി ഇന്ന് ചെയ്തിരിക്കുന്നത്. അതിന് നമുക്ക് കൈരളിയോടും നന്ദി പറയാം. അതിൻ്റെ ചെയർമാൻ അവരോടൊക്കെ നമ്മൾ നന്ദി പറയുകയാണ്. ഞാൻ കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല. നമ്മൾക്കൊക്കെ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. നമുക്ക് വീണ്ടും അദ്ദേഹത്തിനെ നമുക്ക് വളരെ ഉഷാറായിട്ട് നമുക്ക് കാണണം. ഇങ്ങനെയുള്ള ഇപ്പോഴും അമ്പിളി നിങ്ങളെയൊക്കെ നോക്കി ഇടയ്ക്ക് പുഞ്ചിരിക്കും, ഇടയ്ക്ക് കൈ കാണിക്കുന്നു. കൈ കാണിക്കാൻ പറഞ്ഞ വഴിക്ക് അദ്ദേഹം കൈ കാണിച്ചു. അദ്ദേഹത്തിൻ്റെ മനസ്സിലെല്ലാം ഉണ്ട്. ഇത് ദുബായിയാണെന്നും അറിയാം, ഇത് ദുബായിലുള്ള ആളുകളാണെന്നും അദ്ദേഹത്തിന് അറിയാം. നന്നായിരിക്കട്ടെ, ദൈവത്തോട് പ്രാർത്ഥിക്കാം. താങ്ക് യു സോ മച്ച് ചേട്ടാ.